കാര്യം പറയണ്ടേ, ഞാൻ ഇപ്പൊ 2005 വി അബ്ദുർ റഹ്മാനെ കാണുന്നത് ആദ്യമായിട്ട്. ഇപ്പൊ ഒരു 18 വർഷമൊക്കെ ആയി അല്ലെ, 2005 എന്ന് പറയുമ്പോൾ 2023. ഒരു കാര്യത്തിലെ മാറ്റം വന്നിട്ടുള്ളൂ അബ്ദുർ റഹ്മാൻ, ഈ പാർട്ടി മാറി എന്നുള്ള ഒഴിച്ചാൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അന്ന് കണ്ട അബ്ദുർ റഹ്മാനെ പോലെ തന്നെയാണ്, നല്ല സുന്ദരനുമാണ് അബ്ദുർ റഹ്മാൻ. മാത്രമല്ല ഈ യാത്രയിൽ ഉടനീളം നല്ല സൽക്കാരപ്രിയനുമാണ്. ആണല്ലേ, ഈ യാത്രയിലുടനീളം ഞങ്ങളുടെ നമ്മളുണ്ടായിരുന്നല്ലോ യാത്രയിൽ. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും അതിരാവിലെ കൃത്യമായി മുടക്കം വരാതെ ഇടുക്കിയിലെ തണുപ്പിൽ പോലും നടക്കാനിറങ്ങിയത് മിനിസ്റ്റർ. മാത്രമല്ല അപൂർവമായ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, അബ്ദുർ റഹ്മാന്റെ വീട്ടിൽ വെച്ചൊരു ക്യാബിനറ്റ് യോഗം നടന്നു സംസ്ഥാനത്തിന്റെ, അല്ലെ, സംസ്ഥാനത്തിന്റെ ഒരു ക്യാബിനറ്റ്. കാര്യമുള്ളൂ ഷിവി അബ്ദുർ റഹ്മാൻ മെസ്സിയെ കൊണ്ടുവന്നു പറഞ്ഞൊരു പച്ചക്കുളം ബാസയെ കൊണ്ടുവരുന്നത്. നോക്കൂ, നടക്കുന്നതേ പറയൂ, പറയുന്നതേ നടക്കൂ, അതാണ് ഞങ്ങളെ നേതാവ് തന്നെ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും എല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ കഴിയണം. ഈ മെസ്സിയുടെ അടക്കമുള്ള കായിക രംഗത്തുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ചേർന്നുണ്ടെന്നാൽ അത്ഭുതങ്ങളുണ്ടാവും. മെസ്സി മാത്രമല്ല, ലോകത്തെ എല്ലാ പ്രഗത്ഭരായ ടീമുകളെയും നമുക്ക് നമ്മുടെ കേരളത്തിൽ എത്തിക്കാൻ കഴിയും. ഉത്തരം ഷിവി അബ്ദുർ റഹ്മാൻ, ഇതിന്റെ ചെലവ് എത്രയാ? പറയില്ല. ഏതിന്റെ? ഈ അർജന്റീനിയൻ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഉച്ചകോടിയുടേതാണോ? അല്ലല്ല, അർജന്റീനിയൻ ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന, അല്ല അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നതേ ഉള്ളൂ. അല്ല, ഞാനൊരു പത്രത്തിൽ വായിച്ചു, ഒരു വലിയ തുകയാണെന്ന്, ഏതാണ്ട് 80 കോടിയോളം രൂപ വരും എന്നൊക്കെ. അല്ല, അങ്ങൊരു ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സർക്കാർ ഇത്രയും പണം മുടക്കി ടീമിനെ കൊണ്ടുവരാൻ സർക്കാർ മുതിരില്ല. പൊതുഖജനാവിൽ നിന്നും ഇത്രയും വലിയ ഭാരിച്ച തുകയെടുത്ത് മെസ്സി ഏത് ടീമായാലും കേരളത്തിൽ ഇന്ന് കളിപ്പിക്കാനുള്ള പ്രാപ്തി നമുക്കില്ല, വസ്തുതയാണ്. അപ്പോൾ ഇതിനുള്ള പണം കണ്ടെത്തണം, ആ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ നടക്കും. ശരി, ലോകത്തെല്ലാ രാജ്യങ്ങളിലും അക്കാര്യത്തിൽ തർക്കമില്ല ഷിവി അബ്ദുർ റഹ്മാൻ. അത് വേണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് നമ്മളെല്ലാവരും, അഭിപ്രായക്കാരാണ് നമ്മളെല്ലാവരും. പ്രത്യേകിച്ച് ഈ ക്രിക്കറ്റൊക്കെ വല്ലാതെ കൊമേഴ്സ്യലായ സമയത്ത് നമുക്ക് ഫുട്ബോളിനെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന്. പക്ഷേ ഈ ഏഷ്യ കപ്പൊക്കെ വലിയ നിരാശ തരുന്നില്ലേ? യെസ്, എന്ത് ചെയ്യാൻ കഴിയും? എത്രയും കൂടുതൽ ജനസംഖ്യാനുപാതത്തിൽ നമ്മളല്ലേ ഇതൊക്കെ നേടിയെടുക്കേണ്ട ആളുകൾ. പക്ഷെ അതിനാണ് ഇന്ത്യയിൽ ആദ്യമായി തന്നെ ഈ സ്പോർട്സ് സമിതിയുടെ മൈക്രോ ലെവൽ സ്പോർട്സിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ കായിക രംഗത്തുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. അതിനെല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. നല്ല തുടക്കം ആവട്ടെ. താങ്ക് യു വെരി മച്ച്.